ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിനായക വ്ളോഗ്സ്. ഞാൻ രമ്യ സോജി. ഞാനിന്ന് വന്നിട്ടുള്ളത് അഗത്തി മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു മുരിങ്ങയുണ്ട് കേട്ടോ, അതിൽ പൂവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ ഈ മുരിങ്ങ എന്താണെന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ടൈപ്പ് ഇലയോട് കൂടിയിട്ടുള്ള ഒരു മുരിങ്ങയാണ്. അപ്പോൾ ഇത് റെഡ് കളറിലുള്ള പൂവാണ് കേട്ടോ. ഇത് റെഡും വൈറ്റും കളറിലുള്ള പൂക്കൾ ഉള്ള മുരിങ്ങകളുണ്ട് കേട്ടോ. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു മുരിങ്ങയാണ്. ഇതിൻ്റെ തളിരി ഇലയൊക്കെ വെച്ചിട്ട് എണ്ണ കാച്ചിയൊക്കെ ചൊറി ചുണങ്ങ് ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ തേച്ച് കൊടുത്താൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വയറിന് അൾസറിനൊക്കെ രോഗമൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു മുരിങ്ങ പൂവാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് ഇത് തയ്യാറാക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങളും ഇത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈ പൂവ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതിനകത്തുള്ള അതായത് ഈ ഒരു ഇത് ഇതെടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവട് ഭാഗവും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം അത് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കയ്പ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് കറി വെച്ച് കൂട്ടാവുന്നതാണ്. കയ്പ്പ് രസം കയ്പ്പയ്ക്കയെ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടുന്ന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനൊരു ചെറിയ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർക്കുന്നവർക്ക് അത് ചേർത്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത്. അതും വളരെ ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ തയ്യാറാക്കത്തില്ലേ, ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യാം, അപ്പോൾ ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു മുരിങ്ങപ്പൂ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് കേട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുളക് എടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ പൂവെന്ന് പറയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ ഇത് വാടിപ്പോകും കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എരിവ് മതിയാവും. അപ്പോൾ ഇത്രയും ഞങ്ങൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടിയിലൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ എണ്ണ പുരണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം സവാളയും പച്ചമുളകും ഈ പൂവിനേക്കാട്ടിലും കുറച്ചുകൂടി വേവുണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വഴറ്റി കൊടുക്കുമ്പോഴേക്കും സവാളയും പച്ചമുളകും ഒന്ന് വെന്ത് കിട്ടും. അതിനുശേഷം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൂവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു അഗത്തിപ്പൂ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മുരിങ്ങ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഇത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നടുക. രണ്ട് തൈയായിട്ട് മേടിച്ച് നടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് സമയം ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൽ കണ്ടില്ലേ പൂവിലുള്ള വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലേ, നമ്മുടെ അഗത്തിപ്പൂവിൻ്റെ മെഴുക്ക് പുരട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ അഗത്തി മുരിങ്ങ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ ബൈ.